ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും വീട്ടിലുണ്ടാകാറുള്ള ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് അല്ലെങ്കിൽ എ സി, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രിഡ്ജ്, എ സി അതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും അമർത്തുക. ഫ്രിഡ്ജ്, എ സി അതുപോലുള്ള എക്യുപ്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത് റെഫ്രിജറേഷൻ എന്നുള്ളൊരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പലർക്കും റെഫ്രിജറേഷൻ എന്നുള്ള പ്രോസസ്സ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് തോന്നാറുള്ളത്. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നമ്മളുടെ ശരീരം നന്നായി വേർതിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഫാനിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കാറ്റടിക്കുകയോ ചെയ്താൽ നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പെട്രോള് അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിനകത്ത് ഉപയോഗിക്കാറുള്ള എപ്പോക്സി തിന്നറ്, ഇത് നമ്മളുടെ കയ്യിലായിട്ടുണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ശരീരം നന്നായി വേർത്തിരിക്കുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ നമ്മളുടെ വേർപ്പ് തുള്ളികൾ നീരാവിയായിട്ട് മാറും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ വേർപ്പ് തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് ചൂട് വലിച്ചെടുക്കും, അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ച് ചൂട് വലിച്ചെടുത്തിട്ടാണ് ഇത് നീരാവിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് കുറച്ച് ചൂട് വലിച്ചെടുത്തു, അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇതേ തിയറി തന്നെയാണ് റെഫ്രിജറേഷനകത്തും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത്, ഒരു ലിക്വിഡിനെ മറ്റൊരു വസ്തുവിൽ നിന്നും ചൂട് വലിച്ചെടുത്ത് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ നമ്മൾ അനുവദിച്ചാൽ ഈ ചൂട് വലിച്ചെടുത്ത വസ്തുവിന് ചെറുതായിട്ട് തണുപ്പ് അനുഭവപ്പെടും. നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത്, ഇപ്പോൾ വേപ്പറായിട്ടുള്ള ഈ ലിക്വിഡിനെ വീണ്ടും നമ്മൾ തിരിച്ച് ലിക്വിഡായിട്ട് മാറ്റുന്നു. എന്നിട്ട് ഈ ലിക്വിഡിനെ ഇതേ വസ്തുവിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ചൂട് വലിച്ചെടുത്ത് വേപ്പറാക്കുന്നു. ഈ ഒരു പ്രോസസ്സ് നമ്മളൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വസ്തു കൂടുതൽ തണുത്തതായിട്ട് മാറും. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ റെഫ്രിജറേഷൻ എന്നുള്ള പ്രോസസ്സ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ എടുത്താൽ അതിലെ വർക്കിംഗ് ഫ്ലൂയിഡിനെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ലിക്വിഡിനെ പറയുന്നത് റെഫ്രിജറൻ്റ് എന്നാണ്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കെമിക്കലാണ് ഈ റെഫ്രിജറൻ്റ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക, വളരെ പെട്ടെന്ന് തന്നെ ലിക്വിഡിൽ നിന്നും വേപ്പറിലേക്കും തിരിച്ച് വേപ്പറിൽ നിന്നും ലിക്വിഡിലേക്കും മാറാൻ കഴിവുള്ള ഒരു കെമിക്കലാണ് ഈ റെഫ്രിജറൻ്റ്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം എടുത്താൽ അതിൽ പ്രധാനമായിട്ടും 4 കമ്പോണൻസാണ് വരാറുള്ളത്: ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്. ഇതിൽ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് എടുത്താൽ അതിൻ്റെ ഫ്രീസർ, എ സി എടുത്താൽ അതിൻ്റെ ഇൻഡോർ യൂണിറ്റ്. ഇതാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവാപ്പറേറ്ററിൽ വെച്ചിട്ടാണ് റെഫ്രിജറൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. ഈ ഇവാപ്പറേറ്ററിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇവാപ്പറേറ്ററിന് ചുറ്റുമുള്ള എയറിൽ നിന്നും ഹീറ്റ് വലിച്ചെടുത്തിട്ട് റെഫ്രിജറൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ ഈ ഇവാപ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലോ പ്രഷറായിട്ടുള്ള, ലോ ടെമ്പറേച്ചറായിട്ടുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കും. ഈ റെഫ്രിജറൻ്റ് അടുത്ത പാർട്ടായിട്ടുള്ള കംപ്രസറിലേക്ക് വരും. ഈ കംപ്രസറിൽ വെച്ചിട്ട് റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചറിലുള്ള റെഫ്രിജറൻ്റ് വേപ്പറായിട്ട് മാറ്റും. ഇതെന്തിനാണ് ഹൈ ടെമ്പറേച്ചർ ആക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവാപ്പറേറ്ററിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ടുള്ള ഹീറ്റിനെ നമുക്ക് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളണം. അങ്ങനെ പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ടെമ്പറേച്ചറിലേക്ക് ഈ വേപ്പറിനെ മാറ്റിയാൽ മാത്രമേ ഇത് നാച്ചുറലായിട്ട് ഈ ഹീറ്റിനെ പുറന്തള്ളത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കംപ്രസർ ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആക്കി മാറ്റുന്നത്. ഇനി ഈ റെഫ്രിജറൻ്റ് കണ്ടൻസറിലേക്ക് വരും. ഈ കണ്ടൻസറിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കണ്ടൻസറിൻ്റെ ഇൻപുട്ടിൽ വരുന്നത് ഹൈ ടെമ്പറേച്ചറിലുള്ള വേപ്പർ റെഫ്രിജറൻ്റാണ്. എന്നാൽ കണ്ടൻസറിൻ്റെ അറ്റ്മോസ്ഫിയർ ഇതിനേക്കാൾ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റെഫ്രിജറൻറ്റിൽ നിന്നും ഹീറ്റ് പുറന്തള്ളപ്പെടും. അതായത്, നമ്മൾ ഇവാപ്പറേറ്ററിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടുള്ള അത്രയും ഹീറ്റ് ഈ കണ്ടൻസറിൽ വെച്ചും അത് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളും. അപ്പോൾ കണ്ടൻസറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ലോ ടെമ്പറേച്ചറായിട്ടുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കും. മാത്രമല്ല, അത് വേപ്പർ സ്റ്റേറ്റിൽ നിന്നും തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ടും ഉണ്ടാകും. എന്നാൽ പ്രഷറിന് ഇവിടെ മാറ്റം വരുന്നില്ല. അപ്പോൾ കണ്ടൻസറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ഹൈ പ്രഷറിലുള്ള, ലോ ടെമ്പറേച്ചറായിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിരിക്കും. ഇനി ഇത് എക്സ്പാൻഷൻ വാൽവിലേക്ക് വരും. ഈ എക്സ്പാൻഷൻ വാൽവ് ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റിനെ ലോ പ്രഷറിലേക്ക് മാറ്റും. അതിനോടൊപ്പം തന്നെ
റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഒന്നുകൂടി ലോ ആവും. അപ്പോൾ എക്സ്പാൻഷൻ വാൽവിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ലോ പ്രഷറിലുള്ള വെരി ലോ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. ഇനി ഈ റെഫ്രിജറൻറ്റ് വീണ്ടും തിരിച്ച് ഇവാപ്പറേറ്ററിലേക്ക് പോകും. ഇവാപ്പറേറ്ററിൽ വെച്ച് പഴയപോലെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഹീറ്റ് വലിച്ചെടുത്ത് വീണ്ടും ഈ റെഫ്രിജറൻറ്റ് വേപ്പറായിട്ട് മാറും. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനെ പല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലും എ സിയിലും ചില്ലർ തുടങ്ങിയതിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്താണ് റെഫ്രിജറേഷൻ സിസ്റ്റം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യുക. നമസ്കാരം.